ഒയാനി, അതായത് അവർ ഉദ്ദേശിച്ചത് ചോദ്യം സുഹൃത്തിൽ ഒരു കിതാബ് ഉണ്ടാക്കുന്നില്ലേ എന്നാണ്. മറുപടി, ഞാൻ ബൈനെ സംബന്ധിച്ച് കച്ചവടം സംബന്ധിച്ചിട്ട് ഒരു കിതാബ് ഉണ്ടാക്കിയിരിക്കുന്നു. ശ്രദ്ധിക്കുന്നില്ലേ? എവിടാവും ശ്രദ്ധിക്കുന്നില്ലേ? ആ ഓ, അതായത് തല പറഞ്ഞില്ലേ, ഹാൽ ഹാൽ ഹിഫ്ദുൽ ഹാൽ, സമയത്തെ സൂക്ഷിക്കണോ. അപ്പൊ എന്താ ഇപ്പൊ നിന്റെ സമയം? ഇത് അർജുനാണ് കക്കൂസ് എന്ന് പോകണുണ്ടോ? അത് ആ സമയം പോയാൽ മതി, വേറെ ഒന്നും അങ്ങനെ. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ ഇത് പഠിക്കരുമോ, വേറെ ഒന്നും ഇരിക്കാൻ കഴിയും. അങ്ങനല്ലേ കണക്ക്? അഫ്ദുൽ അമൽ ഹിഫ്ദുൽ ഹാൽ, ഏറ്റവും ശ്രേഷ്ഠമായ അമല് ആ സന്ദർഭത്തെ സൂക്ഷിക്കലാണ്. ഈ സമയം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സമയമാണ്. ഇത് ഇപ്പൊ ഇതന്നെ നോക്കണം, വേറെ എന്ത് ശ്രദ്ധിക്കാൻ പാടുള്ളു. ആ പിന്നെ കിതാബിൽ കിതാബുണ്ടല്ലേ, ഇതല്ലേ? ആ ഉണ്ട്. മനസ്സല്ല. ഇപ്പൊ ചോദ്യം ഒന്ന് മറുപടി വേറെ ഒന്നായി. സുഹൃത്തിനെ സംബന്ധിച്ച് കിതാബ് ഉണ്ടാക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ മറുപടി എന്ത്? ബൈനെ സംബന്ധിച്ച ഒരു കിതാബ് ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ത്? യാനി, അതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് അസ്സാഹിദു, യഥാർത്ഥമായ സാഹിദ്. അസ്സാഹിദു, യഥാർത്ഥമായ സാഹിദ്. സുഹൃത്തിന്റെ ഇസ്മു ഫാഇലാണ് സാഹിദ്. സുഹൃത്തുള്ള ആൾ, ദുനിയാവിന്റെ മോഹം ഉപേക്ഷിച്ച ആൾ, യഥാർത്ഥമായ സാഹിദ് ആരാണ്? അത് മൻ, ഒരാളാണ്. യതഹറസു, അവൻ സൂക്ഷിക്കും. മനുഷ്യുബഹാദി, ഇടപാടുകളിൽ വരുന്ന ശുഭഹത്തുകളെ തൊട്ട് സൂക്ഷിക്കുന്നവനാണ്. ഹറാം ഹലാലോ എന്ന് പേടിയുള്ളത് ഉപേക്ഷിക്കൽ. ഹറാമിനെ എങ്ങനെയെങ്കിലും ഉപേക്ഷിക്കണോ? അത് മാത്രമല്ല, ശുഭഹത്തുകൾ എന്ന് പറഞ്ഞാൽ എന്ത്? ഹറാം ഹലാൽ കലർന്നത്. ഹറാം ഹലാൽ കലർന്നതാണ് ശുഭഹത്തുകൾ. ഏതാണ് ഹറാം, ഏത് ഹലാൽ എന്ന് മനസ്സിലാകുന്നില്ല, മാത്രം കലർന്നിട്ടുണ്ട്. അതും പോലും സൂക്ഷിക്കുന്നവൻ, ഉപേക്ഷിക്കുന്നവനാണ് ആര്? യഥാർത്ഥമായ സാഹിദ്. മനസ്സിലെന്നാ, ഹറാമിനെ സൂക്ഷിക്കൽ മാത്രമല്ല, ശുഭഹാത്തുകളെയും അവൻ സൂക്ഷിക്കും. അങ്ങനത്തെ മുൽ മക്രൂഹാത്തി, മക്രൂഹാത്തായ കാര്യങ്ങൾ, ഹറാമായതല്ലത്, പക്ഷെ കറാഹത്താണ്, നല്ലതല്ല. ഏതിൽ? ഫിത്തിജാറാത്തി, കച്ചവടത്തിൽ വ്യാപാരങ്ങളിൽ വരുന്ന ശുഭഹത്തുകളെയും മക്രൂഹാത്തുകളെയും ഉപേക്ഷിക്കുന്നവനാണ്, അതിനെ തൊട്ട് സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥമായ അര്. അപ്പോ നിസ്കരിക്കുമ്പോ നല്ല ഭക്തിയോടുകൂടെ ആരൊക്കെ നിസ്കരിച്ച് ആരൊക്കെ, അതുകൊണ്ട് മാത്രം ജാഹിദായില്ല. ദുനിയ മുആമലാത്ത്, ഇടപാടുകളിലാണ് എന്ന് വരുന്നത് സമ്പത്തുമായിട്ടുള്ള ബന്ധമുണ്ടാകുന്നു. അതിൽ എത്ര ജാഗ്രതാക്കുന്നോ അവനാണ് യഥാർത്ഥമായ സാഹിദ്. ഇന്ന് ഞങ്ങളെ ആൾക്കാർക്ക്, പഠിപ്പുള്ള ഞങ്ങൾക്കും, മുത്തലിമികൾക്കാവട്ടെ, അരിമികൾക്ക് പോലും എന്തായി, ഇടപാടുകളുമായിട്ടുള്ളൊരു പേടിയില്ലാത്തവരായിട്ടുണ്ട്. ഏത് പൈസയും എങ്ങനെയും ചെലവാക്കാം, എങ്ങനെയും ആക്കാമെന്നും. ചില ജാഹിരിയങ്ങൾ ഭയങ്കര പേടിയാണ് ആ വിഷയത്തിൽ. ഇവരില്ലാത്തവർ പള്ളിൻ്റെ ഖജനാവും, പള്ളിൻ്റെ ഖജാഞ്ചി ആയിട്ടിരിക്കും. അയാളിൽ ഏൽപ്പിച്ചത് അങ്ങനെ എന്താക്കും, മീറ്റിന് കൊണ്ടുപോകും. അതേ ഒരു പൈസ ചെയ്ത് നടക്കാല്ല, അതേ കെട്ടും, അതേപോലെ പിന്നെ അതേപോലെ കൊണ്ടും, അതേപോലെ പിന്നെ മീറ്റിംഗ് കൊണ്ടുവരും. അങ്ങനെ ഇത് ഞങ്ങളെ പോലെ മനുഷ്യന്മാർക്ക് അങ്ങനല്ല. ഏത് പൈസ എടുക്കുക, ഏത് പൈസ ഉപയോഗിക്കാന്നാണ് ഒരു സൂക്ഷ്മമായെന്നുള്ളത്, ജാഗ്രത എന്നുള്ളതില്ല. ഏതിലേക്ക് അത് ചെലവാക്കേണ്ടതാണോ അതിലേക്ക് തന്നെ ചെലവാകണം. ഞങ്ങൾക്കത് അനുവദനമാണെങ്കിൽ മാത്രം എടുക്കണം, ഇല്ലെങ്കിൽ അത് എടുക്കാൻ പറ്റും. അതാണ് സൂക്ഷ്മമെന്ന് പറഞ്ഞാൽ. അങ്ങനെ അത് അല്ലാഹു തആല അതിൻ്റെ തൗഫീഖ് നൽകണം. അത് വലിയ തൗഫീഖാണ്, ചില തൗഫീഖൊന്നല്ല. സ്ഥാപനങ്ങളായാലും ജമാഅത്തായാലും കമ്മിറ്റി ആയാലും പിന്നൊന്നായാലും, നിങ്ങളിപ്പോൾ ഇത് എന്താവും, സാഹിത്യമാധ്യമത്തിലുണ്ട്, അപ്പം നിങ്ങൾ ചിലപ്പോൾ ഒരു ഫണ്ടെല്ലാം ഉണ്ടാവും. അത് അത് ഏതിലേക്ക് ചിലവാണ്, അതിലേക്ക് തന്നെ പോകണം, വേറെ ഒന്നിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ ആ ഒരു സൂക്ഷ്മ, ഒരു ജാഗ്രത ഉണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ സാഹിദ്. അങ്ങനെ അദൃശ്യം ഹറാമിനെ തൊട്ട് സൂക്ഷിക്കുന്നവന് പിന്നെ സൂക്ഷിക്കുന്ന നിർബന്ധം തന്നെ എല്ലാവർക്കും. ഇത് ഹറാമിച്ചല്ല പറഞ്ഞത്, ഹറാമും ഹലാലും കലർന്നതാണ്. എന്നാലും അതുപോലും സൂക്ഷിക്കും, ജാഗ്രതയാകും. അങ്ങനെ അങ്ങനത്തെ ശുഭഹത്തുകളെ തൊട്ടും മക്രൂഹാത്തുകളെ തൊട്ടും സൂക്ഷിക്കുന്നവനാണ്
യഥാർത്ഥമായ സാഹിത്യം. അത് ഇന്ന് അധികം ആൾക്കാരിലും അങ്ങനെയില്ല. അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് വേണ്ടതുപോലെ അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും ചെയ്യാത്തത്. കാണുന്നില്ലേ, മയ വരുന്ന സമയത്ത് മയയില്ല. എല്ലാ അർത്ഥത്തിലും ദുൽമും അന്യായവും അക്രമവും, പിന്നെ സ്വന്തം ഇഷ്ടം പോലെ മനസ്സിൽ വന്നതുപോലെ ആരാന്റെ സ്വത്തുകൾ ഉപയോഗിക്കലും അല്ലായിപ്പി. അങ്ങനെ പിന്നെ വകദാലിക ഫിസായിൽ മുആമലാതി വൽ ഹിറഫി, സായിർ മുആമലാതി എല്ലാം മറ്റുള്ള സായിർ മറ്റുള്ളത് എന്നാണ് ജമീഅ്, മറ്റുള്ള എല്ലാ ഇടപാടുകളിലും അപ്രകാരം വേണം. ഇപ്പൊ കച്ചവടം ഒന്നുമല്ല, ഒരുപാടുകയോ മറ്റുള്ള ഇടപാടുകൾ എന്തുണ്ടെങ്കിലും അതെല്ലാം ശുഭാത്തുകളെ തൊട്ടും മക്രൂഹാത്തുകളെ തൊട്ടും സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥ സാഹിദ്. വൽ ഹിറഫി, ജോലികളിലും അതുപോലെയാണ്. ജോലികളിലും അന്യായമായ മാർഗത്തിൽ ജോലി ചെയ്തിട്ടോ അതിൽ സമ്പാദിക്കുന്നതോ, ജോലി ചെയ്യാതെ പണിയെടുക്കുന്നു, പൈസ എടുക്കുന്നു, ശമ്പളം എടുക്കുന്നു. അപ്പൊ ആ സൂക്ഷ്മമില്ലാതായി. ശമ്പളം വരുത്തിയെടുക്കും, ജോലി പൂർത്തിയായിട്ട് ചെയ്യാല്ല. അപ്പൊ സൂക്ഷ്മമില്ലാതെ അങ്ങനെ ശമ്പളത്തിൽ നിന്ന് കുറവുണ്ടാവില്ല, കറക്റ്റ് എടുക്കും, ജോലി പൂർത്തിയാക്കല മാത്രം. ഇങ്ങനെ ചെയ്യാ ചെയ്യുന്നവനല്ല യഥാർത്ഥമായ സാഹിത്. ഇങ്ങനെ എല്ലാ ഇടപാടുകളിലും എല്ലാ ജോലികളിലും എല്ലാത്തിലും സൂക്ഷ്മ സൂക്ഷിക്കുന്ന ആളാണ് യഥാർത്ഥമായ സാഹിത്. ഫകുല്ലു മനിഷ്തകല ബിശയ്യിൻ മിൻഹാ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് ശുഭലായാൽ, കച്ചവടം അല്ലെങ്കിൽ ഒരു പണി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്യവഹാരം, അതിൽ ശുഭലായാൽ, യുഫ്റദു അലൈഹി, അവന്റെ മേൽ ഫർളാക്കപ്പെടും, അത്തഹറുസു അനിൽ ഹറാമി ഫീഹി, അതിൽ വരുന്ന ഹറാമുകളെ തൊട്ട് സൂക്ഷിക്കൽ നിർബന്ധമാവും. ഹറാമിനെ തൊട്ട് സൂക്ഷിക്കുമ്പോൾ അതിന്റെ ഫലമായിട്ട് ശുഭഹത്തുകളെ തൊട്ടും സൂക്ഷിക്കാൻ മനസ്സ് വരും. അങ്ങനെ ഹറാം അലാൽ നോക്കാത്തവന് പിന്നെ ശുഭഹത്ത് നോക്കിയാൽ നോക്കാനല്ലേ. ഹറാമെ സൂക്ഷിക്കാത്തവൻ ശുഭഹത്ത് സൂക്ഷിക്കുമോ? ഇല്ല. അപ്പൊ ഹറാമുകളെ സൂക്ഷിക്കാനുള്ള മനസ്സുള്ളവർക്ക് പിന്നെ ശുഭഹത്തുകളെയും സൂക്ഷിക്കാനുള്ള മനസ്സുണ്ടാകും, സൂക്ഷിക്കും. കദാലിക യുഫ്റദു അലൈഹി, അതേപോലെ അവന്റെ മേൽ ഫർളാണ്. വല്ല കഴിഞ്ഞ് ഇബാദത്തുകൾ, ഹജ്ജ്, നോമ്പ്, സക്കാത്ത് ഇതിൽ പറഞ്ഞ്, പിന്നെ ഇടപാടുകളിൽ വരുന്ന കാര്യത്തിൽ സൂക്ഷിക്കണം, അത് നിർബന്ധമായതാണ്. അതുപോലെ യുഫ്റദു അലൈഹി, അവന്റെ മേൽ ഫർളാണ്. ഇൽ മുഹവാൽ കൽബി, കൽബിന്റെ സ്ഥിതികളെ പറ്റി അറിയലും നിർബന്ധമാണ്.